സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും. ശശി തരൂരിനോട് ചില അപ്രിയങ്ങൾ പറയാതെ വയ്യ. അത് അവസാനത്തേക്ക് മാറ്റിവെക്കുന്നു. അതിനു മുമ്പേ പറയാനുള്ളത് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളോടാണ്. ശശി തരൂരിനെ ഊതി വീർപ്പിച്ച ബലൂൺ എന്ന് വിളിക്കുന്നവരോടും ആ വിളി ആസ്വദിക്കുന്നവരോടും, തരൂരിനെ അച്ചടക്ക ലംഘകനെന്ന് പഴിക്കുന്നവരോടും അതിനെ പിന്തുണക്കുന്നവരോടും, അങ്ങനെയൊക്കെ വിളിച്ചവർക്ക് അതൊരു ആശ്വാസമാണ്. പക്ഷേ അതിൽ അവർ തന്നെ ആഗ്രഹിക്കാത്ത ശരിയുണ്ട്. ശശി തരൂരിൻ്റെ വ്യക്തിത്വ വലിപ്പം, അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നവനല്ല, അത് പരിചയസമ്പന്നതയുടെ സാങ്കേതികമായ കുറവ്. ജനങ്ങളോട് വോട്ട് ചോദിച്ചു വാങ്ങി ലോക്സഭയിലെത്തിയപ്പോൾ തന്നെ ആ കുറവ് അദ്ദേഹം നികത്തി കഴിഞ്ഞു. പല പരിചിത രാഷ്ട്രീയ നേതാക്കൾക്കുമില്ലാത്ത പെരുമാറ്റ വൈശിഷ്ട്യത്താലും അദ്ദേഹം മതിപ്പ് നേടി. തരൂരിന്റെ തെരഞ്ഞെടുപ്പ് വിജയം കൂടെ നടന്ന കോൺഗ്രസുകാരുടെയും മറ്റ് UDF പ്രവർത്തകരുടെയും അധ്വാനത്തിന്റെ ഫലമെന്ന് വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷേ വിമർശകർ ഇത് മറക്കേണ്ട, അന്ന് അങ്ങനെ കൂടെ നടന്നവരും അതിനേക്കാൾ അടിസ്ഥാന തലത്തിൽപ്പെട്ടവരും തരൂരിനെ പ്രതീക്ഷയോടെ നോക്കുന്നു. അവർ തരൂരിനൊപ്പമുണ്ടെന്നാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ നേതാക്കൾക്ക് ഏറെ പരിചയമില്ലാത്ത പുതിയ തലമുറ ഇന്നത്തെ വോട്ടർമാരിൽ നിർണായക വിഭാഗമാണ്. അവർ തരൂരിൻ്റെ മുഖം കൂടുതലായി സൂം ഇൻ ചെയ്യുന്നു. ചാനൽ ചർച്ചകളിൽ വല്ലതുമൊക്കെ പറഞ്ഞ് സ്വയം ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില മുഖങ്ങളെപ്പോലെയല്ല അവരുടെ കണ്ണിൽ തരൂരിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം. മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ചതുകൊണ്ട് മാത്രം വീർത്തുപോയ വ്യക്തിത്വവുമല്ല അദ്ദേഹത്തിൻ്റേത്. തരൂർ എവിടെ നിന്നാണ് വന്നതെന്ന് കേരളത്തിലെ നേതാക്കൾ തിരിച്ചറിയുന്നില്ലേ? താഴെത്തട്ടിൽ നിന്നല്ല, മുകളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ മുകളിലൂടെ, നോമിനേഷനിലൂടെ എന്നും പറയാം. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ കാലത്തായിരുന്നു ആ വരവ്. സജീവ രാഷ്ട്രീയത്തിലെത്തിയത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ. ഇന്നും അന്നും തരൂരിനെ വേണമെന്ന് 3 രാഷ്ട്രീയ ധാരകളിലും ആഗ്രഹിക്കുന്നവരുണ്ട്. കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും BJP. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ വിശേഷത്തിൻ്റെ തെളിവ്. തരൂർ പാടില്ലെന്ന് കരുതുന്നവർ സോണിയാഗാന്ധി എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തെത്തിയത് എന്ന് ആദ്യം ഓർമ്മിക്കണം. തരൂരിനെ തള്ളിപ്പറയും മുമ്പ് സോണിയ പാടില്ല എന്ന് എന്തേ പറഞ്ഞില്ല? അവർക്കത് പറയാനാവില്ല. കാരണം ഇന്ന് തരൂരിനെതിരെ കോപ്പുകൂട്ടുന്ന നേതാക്കളായി അവരെ നിലനിർത്തുന്നത് ഇനിയും അവശേഷിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അസ്തിത്വമാണ്. അത് തകർന്നു പോകുമെന്ന് മുമ്പ് കോൺഗ്രസ് നേതാക്കൾ തന്നെ കരുതിയ കാലമുണ്ടായിരുന്നു. നെഹ്റു കുടുംബത്തിലെ ആരെയെങ്കിലും അല്ലാതെ തങ്ങളിൽ ആരെയും പരസ്പരം അംഗീകരിക്കാത്ത പഴയ നേതാക്കളുടെ കാലം. അവരാണ് രാജീവിൻ്റെ മരണശേഷം കരിമ്പൂച്ചകളുടെ കാവലിൽ വീട്ടിൽ കഴിഞ്ഞുകൂടുകയായിരുന്ന സോണിയാഗാന്ധിയെ നിർബന്ധിച്ചു നേതാവാക്കിയത്. 7 വർഷത്തോളം സോണിയ വിസമ്മതിച്ചു നിന്നു. ആ ഒഴിവിൽ നരസിംഹറാവുവും സീതാറാം കേസരിയും മുൻനിരയിൽ വന്നപ്പോൾ നേതാക്കൾ കോൺഗ്രസിനു വരുത്തിയ തളർച്ചയാണ് ഇന്നും തുടരുന്നത്. നേതാക്കളുടെ ഞണ്ടു സിൻഡ്രോം നിമിത്തം കോൺഗ്രസ് കഷ്ണങ്ങളായി തകരാതിരിക്കാൻ 1998 സോണിയയെ സ്ഥാനമേൽപ്പിച്ചത് മറക്കാൻ മാത്രം പഴയ കാര്യമല്ല. K. കരുണാകരനെ രാഷ്ട്രീയമായി ശോഷിപ്പിച്ചതും കോൺഗ്രസിലെ ഞണ്ടു രാഷ്ട്രീയം തന്നെയായിരുന്നു എന്നതും കോൺഗ്രസ്സുകാർ മറക്കേണ്ട. എങ്കിലും 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് വരെ കേരളത്തിൽ കോൺഗ്രസ് എന്തായിരുന്നോ ഇന്നതൊക്കെ ഓർമ്മ മാത്രമാണ്. അതിനൊരു മാറ്റം വരുത്താൻ സോണിയയുടെ അംഗീകാരം പണ്ടേയുള്ള ശശി തരൂരിന് കഴിയുമെന്ന് സാധാരണ കോൺഗ്രസ്സുകാരും വോട്ടർമാരും ചിന്തിക്കുന്നതിനാണോ നേതാക്കൾ വിരളി പിടിക്കുന്നത്? രാജീവിന് ശേഷം കോൺഗ്രസിലെ മൂപ്പന്മാർ നടത്തിയ കളി കേരളത്തിലെ പുത്തൻ നേതാക്കളും ആവർത്തിച്ചാൽ നഷ്ടം ആർക്കൊക്കെ എന്ന് കണ്ടറിയാം. അവർ എന്തൊക്കെ പറഞ്ഞാലും ശശി തരൂരിനെ പുതിയ തലമുറയിൽ നിരവധി പേർ സ്വീകാര്യനായി കരുതുന്നു. എന്തിന് കോൺഗ്രസിലെ നിരവധി നേതാക്കൾ തന്നെ? കരുണാകരനെ രാഷ്ട്രീയമായി തളർത്താൻ നരസിംഹറാവുവും റാവുവിനെയും ഉപകരണമാക്കിയവരുടെ സമ്മാനമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്നതിലും സംശയമുണ്ടോ?
കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തരൂർ മത്സരിച്ചത് യഥാർത്ഥ ജയസാധ്യതയെക്കുറിച്ച് ധാരണയില്ലാതെ ആയിരുന്നോ? സ്വന്തം വ്യക്തിപ്രഭാവത്തെ മാത്രം വിശ്വസിച്ചായിരുന്നോ? അതോ അന്നും ഇന്നും തരൂരിന് അംഗീകാരവും പിന്തുണയും നൽകുന്ന നേതൃശക്തി പാർട്ടിയുടെ ഉന്നത നിരയിലുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിലുള്ള നേതൃരോഗത്തിന് മരുന്നായി ശശി തരൂരിനെ കാണുന്നത് ഉന്നത നിരയിലെ ആരെങ്കിലുമാണോ? ഇതൊക്കെ ഊഹിക്കാൻ കഴിയാത്തവരല്ല കേരളത്തിലെ നേതാക്കൾ. എങ്കിലും അവർ ശ്രമിക്കുകയാണ് തങ്ങളുടെ ഇടത്തുനിന്ന് തരൂരിനെ അകറ്റി നിർത്താൻ. തീർച്ചയായും ശശി തരൂർ പാർട്ടിയുടെ വേരല്ല. പാർട്ടിയെ മുറിച്ച് ഏതെങ്കിലും കഷ്ണത്തെ പോറ്റാൻ പോന്ന നേതൃവിശേഷവുമല്ല. എന്നാൽ നേതൃസ്ഥാനത്തിരുന്ന് വ്യത്യസ്തമായി പാർട്ടിയെ ബലപ്പെടുത്താനുള്ള കാഴ്ചപ്പാടും വ്യക്തിത്വ സവിശേഷതയും പരന്ന സ്വീകാര്യതയും അദ്ദേഹത്തിനുണ്ട്. ഇത് മറ്റാരും പറയുന്നതല്ല, കോൺഗ്രസ്സുകാരും അല്ലാത്തവരുമായ നിരവധി സാധാരണക്കാർ. ഭാവി ഭരണതലവന്റെ സ്ഥാനത്ത് തരൂരിനെ മനസാ പ്രതിഷ്ഠിക്കാനും അവർ തയ്യാർ. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് തരൂരിനോട് അപ്രിയം പറയുന്നത്. താങ്കളെ ആരും ഭയപ്പെടുത്തേണ്ടെന്നും താങ്കൾ ആരെയും ഭയപ്പെടുത്തുന്നില്ലെന്നും വികസനത്തിൽ രാഷ്ട്രീയം ആവശ്യമില്ലെന്നും പ്രസംഗങ്ങളിൽ പറയുന്ന താങ്കൾ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ സത്യം പറയാൻ എന്ത് മടിക്കുന്നു? അന്ന് രാഹുൽ ഗാന്ധിയുടെ ചെവിയിൽ ഓതിയത് മത്സ്യത്തൊഴിലാളി സമരത്തെക്കുറിച്ച് സത്യം തുറന്നു പറയാൻ ഭയന്നിട്ടോ ആരെയോ പ്രീണിപ്പിക്കാനോ? പല്ലിയെ പേടിക്കുന്ന പടത്തലവന്റെ അവസ്ഥയായിരുന്നോ അത്? എന്തായാലും താങ്കൾ വിഴിഞ്ഞത്തെ അതിജീവന സമരത്തെ നേരെ നിന്നു നോക്കിയില്ല. പാലവും ചുമരും പണിയുമ്പോൾ ഉറപ്പ് കിട്ടാൻ ആളെ ജീവനോടെ ബലിയാക്കി ചേർത്ത് പണിയുന്ന ക്രൂരതകളെക്കുറിച്ച് കഥകളുണ്ട്. അതേ മട്ടിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും തുറമുഖം പണിയിൽ ബലിയായി ചേർക്കാമെന്ന് കരുതുന്ന വികസനപക്ഷവാദമാണോ താങ്കൾക്കുമുള്ളത്? കേരളത്തിൽ നേതൃശേഷി കാട്ടുന്ന താങ്കൾ ഈ സമരക്കാഴ്ചക്ക് നേരെ കണ്ണടയ്ക്കുന്നു എന്ന കടുത്ത അപ്രിയം പറയാതെ വയ്യ. ദൈവം ക്രൂരനാണോ? കുറഞ്ഞ പക്ഷം പഴയ ഉടമ്പടിയിലെ ദൈവമെങ്കിലും. ചില കോളാമ്പികളിലൂടെ പിന്നെയും പുറത്തു വരുന്നത് ഈ ആക്ഷേപ സ്വരമാണ്. കാരണം അത്തരം യുക്തിവാദികൾക്ക് ഇപ്പോഴും പഴയ ഉടമ്പടിയിലെ ദൈവം ചോരക്കൊതിയൻ. അവർക്കൊരു നേരത്തെ തൃപ്തിക്കുള്ള വക നിയമാവർത്തന പുസ്തകത്തിലുണ്ട്. പഴയ ഉടമ്പടിയിലെ ദൈവത്തിൽ ചോരക്കൊതിയും അധാർമികതയും മറ്റും ആരോപിക്കാനുള്ള വക. ക്രൈസ്തവ വിശ്വാസികൾക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ വിമർശകർ പറയുന്നത് പോലെ തോന്നുമോ? ഇല്ലെങ്കിൽ തന്നെ വിമർശകർക്ക് എന്തു മറുപടി നൽകുമെന്ന ആശയക്കുഴപ്പമുണ്ടാകാം. അവരുടെ ഹൃദയം കലങ്ങേണ്ട. കാരണം ഇവയ്ക്കെല്ലാം നിശ്ചയമായും ഉത്തരങ്ങളുണ്ട്. പക്ഷേ ഒരു നേരം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നവയല്ല എന്നതാണ് പ്രശ്നം. പല മാനങ്ങളിൽ പല തലങ്ങളിൽ വിശദീകരിക്കേണ്ടവ. ചില കാര്യങ്ങൾ മാത്രം ഇന്നേരം പരിശോധിക്കാം. എന്തുകൊണ്ട് ഇവരിങ്ങനെ പഴയ ഉടമ്പടിയിലെ ദൈവത്തെ വിമർശിക്കുന്നു എന്ന് ആദ്യം അറിയണം. അത് അവരുടെ തന്ത്രത്തിൻ്റെ ഭാഗം. അവർക്ക് ആക്രമിക്കേണ്ടത് ക്രൈസ്തവ വിശ്വാസത്തെയാണ്. അവരുടെ തർക്കം പഴയ ഉടമ്പടിയെ ആശ്രയിക്കുന്ന യഹൂദ മതത്തോടല്ല. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും ചേർന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ആശ്രയിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തെ. കാരണം ക്രൈസ്തവ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അപ്രതിരോധ്യമെന്ന് അവരുടെ മനസ്സ് അവരോട് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞാൽ ദൈവവിശ്വാസത്തെ ആകെ ആക്രമിക്കുക എളുപ്പം. അവരുടെ ഒരു വിമർശനം 21-ാം നൂറ്റാണ്ടിലെ ആധുനിക മനുഷ്യന്റെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ദൈവമോ ദൈവസങ്കല്പമോ ആണ് നിയമാവർത്തനത്തിൽ കൽപ്പന നൽകുന്ന ദൈവമെന്നാണ്. ഇവിടെ ഒരു ക്രൈസ്തവന് ചോദിക്കാനുള്ളത് ഇതാണ്: എന്താണ് 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യന്റെ അത്യാധുനിക ധാർമ്മികത? ദൈവമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന ആജ്ഞേയവാദം സ്വാഭാവികം. എന്നാൽ പ്രപഞ്ചവും അതിനപ്പുറവും കാലത്തിൻ്റെ അതിർത്തിയും കടന്ന് പരിശോധിച്ചറിഞ്ഞ മട്ടിൽ
ദൈവമില്ല എന്ന് കൽപ്പിക്കുന്ന നിരീശ്വരവാദമാണോ 21-ാം നൂറ്റാണ്ടിൻ്റെ സാർവത്രിക ധാർമ്മികത? മന്ത്രവാദത്തിലും അതിൻ്റെ പേരിലുള്ള പൈശാചിക കൃത്യങ്ങളിലും ഏർപ്പെടുന്നതാണോ ആധുനിക മനുഷ്യൻ്റെ ധാർമ്മികത? വിശ്വാസത്തിന് വേണ്ടി കൊല്ലുന്നതും ചാകുന്നതും ശരിയെന്ന് കരുതുന്നവരുടേതാണോ ആധുനിക ധാർമ്മികത? വ്യക്തികളുടെ ഇഷ്ടം മാത്രം നോക്കി വിവാഹബന്ധം വേർപ്പെടുത്താമെന്നും നിലനിർത്താമെന്നും ദാമ്പത്യ വിശ്വസ്തതയ്ക്ക് യാതൊരു പാവനത്വവും ഇല്ലെന്നും കരുതുന്നവരുടെ മനോനിലയാണോ നവധാർമ്മികത? കൂടിത്താമസവും സ്വതന്ത്ര ലൈംഗികതയും ശരിയെന്ന് കരുതുന്നതാണോ അത്? വ്യക്തികളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ തുല്യ അവകാശത്തിനായി വാദിക്കുകയും ഗർഭത്തിലെ നിസ്സഹായ ശിശുവിനെ സ്ത്രീയുടെ സൗകര്യം പോലെ വധിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതാണോ ഈ നൂറ്റാണ്ടിലെ മഹത്തായ ധാർമ്മികത? മുതലാളിത്ത വ്യവസ്ഥയുടെ സ്വാർത്ഥത നിറഞ്ഞ ചൂഷണ സമ്പ്രദായങ്ങളാണോ ഉത്തര കൊറിയയിലും ചൈനയിലുമൊക്കെ സംഭവിക്കുന്നതാണോ പുത്തൻ ധാർമ്മികത? ഇതൊന്നുമല്ലാതെ സാമാന്യമായ മറ്റൊരു ധർമ്മ സംഹിതയുണ്ടെങ്കിൽ അത് ആരുടെ സംഭാവനയെന്നാണ് യുക്തിവാദികൾ അവകാശപ്പെടുന്നത്? ചോദ്യങ്ങൾ തീർന്നിട്ടില്ല, തീരുകയുമില്ല. അതവിടെ നിൽക്കട്ടെ. നിയമാവർത്തന പുസ്തകത്തെക്കുറിച്ചുള്ള വിമർശനത്തിലേക്ക് പോകാം. വിമർശകർ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്: മോശ ഒരു ഗോത്ര നേതാവ് എന്ന നിലയിൽ പറഞ്ഞതൊക്കെയാണ് നിയമാവർത്തനം. അതിൽ ദൈവവുമില്ല, ധാർമ്മികതയുമില്ല, ഒരു മനുഷ്യൻ്റെ ആജ്ഞകൾ മാത്രമെന്ന്. ധാർമ്മികതയുള്ള ദൈവത്തിന് അത് പറയാൻ കഴിയില്ല പോലും. തുടക്കത്തിൽ തന്നെ പറയാം, ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിന് ചേർന്ന കൽപ്പന മനുഷ്യർ കൃത്യമായി കേട്ടത് യേശു ക്രിസ്തുവിൽ നിന്നു മാത്രമാണ്. അത് മാനുഷികമായ സംഭാഷണ രൂപത്തിലായിരുന്നു. മോശ ദൈവത്തിൽ നിന്ന് അതിസ്വാഭാവികമായി കേട്ടത് അങ്ങനെയൊരു രൂപത്തിലല്ല. അത് മോശ ആവിഷ്കരിച്ചതും യേശുവിൻ്റെ വചനങ്ങളെ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയതും പോലെയല്ല. അക്കാരണത്താലാണ് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ അങ്ങനെ ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞതെന്ന് യേശുവിന് തിരുത്തേണ്ടി വന്നത്. ആകാമെന്ന അനുവാദത്തെ ആകണമെന്ന കൽപ്പനയായി യഹൂദർ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും സുവിശേഷത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ എത്രമാത്രം കൗശലവും ദുശാഠ്യവും നിറഞ്ഞ ജനതയാണ് മോശയ്ക്ക് നിയന്ത്രിക്കേണ്ടിയിരുന്നത്? അവർക്ക് പുറത്തുള്ള ജനതകളുടെ അരാജകത്വം എത്ര ഭീകരമായിരുന്നു എന്നും കൂടി അറിഞ്ഞിരുന്നാലേ മോശ 12 നൂറ്റാണ്ട് മുമ്പത്തെ സാഹചര്യത്തിൽ ആ നിയമങ്ങൾ പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്നും മനസ്സിലാകൂ. ആ വാക്കുകളെ ദൈവത്തിൻ്റെ അധാർമ്മികതയായി ചാടിക്കയറി വ്യാഖ്യാനിക്കുന്നതിൻ്റെ അബദ്ധം യുക്തിവാദിക്ക് മനസ്സിലാകണമെന്നില്ല. വിശദീകരണം തൽക്കാലം വിടാം. മോശ പറഞ്ഞത് ദൈവത്തെ കേട്ടല്ല, ദൈവ സങ്കല്പം മാത്രം വെച്ചാണ് എന്ന വിമർശനം എത്രമാത്രം നിലനിൽക്കും? മോശ പറഞ്ഞ നിയമങ്ങൾ ഇസ്രായേൽ ജനത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടവയല്ല. അവരുടെ സ്വതന്ത്ര സ്വഭാവത്തിന് വിലങ്ങുതടിയാകുന്ന നിയന്ത്രണങ്ങളെ പക്ഷേ അവർ അലംഘ്യമായ കൽപ്പന പോലെ സ്വീകരിച്ചു. എന്തുകൊണ്ട്? ഇതിനുള്ള മറുപടിയിലാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ വലിയ മൂല്യം. മോശ അവരോട് നേരിട്ട് പറഞ്ഞതാണ് കൽപ്പനകൾ എന്നതിൽ യഹൂദ ക്രൈസ്തവ ചരിത്ര പണ്ഡിതർക്കോ ഗവേഷകർക്കോ സംശയമില്ല. കേട്ട ജനം അവ സ്വീകരിച്ചത് മോശയെ പേടിച്ചല്ല, മനസ്സിലെ ദൈവസങ്കല്പത്തെ ഭയന്നിട്ടുമല്ല. മോശയും ജനങ്ങളും ഒന്നിച്ചു കണ്ടവയെ നിങ്ങൾ കണ്ട കാര്യങ്ങളെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മോശ സംസാരിച്ചത്. അതായത് ഈജിപ്തിൽ മുതലുള്ള അത്ഭുതങ്ങൾ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചവയാണ്. കേട്ടാൽ ഒരു യുക്തിവാദിയും അംഗീകരിക്കാത്ത, കണ്ടറിയാഞ്ഞാൽ വിശ്വാസിക്ക് പോലും ബോധ്യം വരാത്തവ തങ്ങളുടെ അനുഭവമായിരുന്നത് കൊണ്ടാണ് അവർ മോശയുടെ മറ്റു വാക്കുകളും മുഖവിലക്കെടുത്തത്. അവർ കണ്ടറിയാത്തവയെക്കുറിച്ച് മോശ തനിയെ പറഞ്ഞതാണെങ്കിൽ കേട്ട മാത്രയിൽ തന്നെ ആ വിവരണങ്ങളും നിയമകൽപ്പനകളും അവർ തിരസ്കരിച്ചേനെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കണ്ടവ എന്ന് മോശ പറഞ്ഞവയെ ജനം അംഗീകരിച്ചു എന്നതാണ് അവ യഥാർത്ഥത്തിൽ ദൈവത്താൽ സംഭവിച്ചു എന്നതിന് പുസ്തകത്തിലുള്ള ഏറ്റവും ശക്തമായ തെളിവ്. ആ അനുഭവബോധ്യം നിമിത്തമാണ് ഇസ്രായേൽ ജനത സ്വാഭാവിക ഇഷ്ടമില്ലാത്ത കൽപ്പനകളെ
ശിരസാവഹിച്ചതും നൂറ്റാണ്ടുകളിലൂടെ സംവഹിച്ചതും തലമുറകളിലൂടെ പകർന്നതും അനുഭവപ്പെട്ടറിഞ്ഞ ദൈവത്തിൻ്റെ കൽപ്പനകൾ ആ കാലഘട്ടത്തിലെ ഉന്നതമായ ധാർമ്മിക നിയമമെന്നതിൽ അവർക്കെന്തു സംശയം? ഈ വസ്തുതയാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ മഹാമൂല്യത്തിന് അടിസ്ഥാനം. നിയമാവർത്തനം മോശയുടെ ജൽപ്പനമല്ല, അത്ഭുതങ്ങൾ കണ്ട് തങ്ങളറിഞ്ഞ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് തന്നെ ഇസ്രായേൽ ജനത്തിന് ബോധ്യപ്പെട്ടിരുന്നു എന്നതിൽ സംശയത്തിന് വകയില്ല. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.